എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന വിഷയം റബ്ബറിൻ്റെ രാജ്യാന്തര വിപണിയും റബ്ബർ വിലയും. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടതെല്ലാം ഇന്ത്യക്കകത്തെ കാര്യങ്ങളായിരുന്നു. നമ്മൾ അല്പം കൂടെ പുറത്തോട്ടിറങ്ങി ചിന്തിക്കുകയാണ്. അപ്പം ഇന്ത്യയിലെ റബ്ബർ വില എന്ന് പറയുന്നത് രാജ്യാന്തര വിലയിൽ ഉണ്ടാകുന്ന പ്രതിഫലനമാണ്. അപ്പം രാജ്യാന്തര രംഗത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു, എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ ധാരണ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം സെലക്ട് ചെയ്ത ഇതിൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആദ്യം ഞാൻ ഇവിടെ ഒരു വിശകലനം ചെയ്യുന്നില്ല, വളരെ ബ്രീഫായിട്ട് സംസാരിക്കുന്നുള്ളൂ. ഒരു വിശകലനം ഒന്നും നടത്തുന്നില്ല, ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. രണ്ട് ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയുന്നുള്ളൂ. രണ്ട് ചോദ്യങ്ങൾ ഞാൻ തന്നെ ചോദിക്കുന്ന ചോദ്യം: ഒന്ന്, ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ തിന്തിക്കുകയാണെങ്കിൽ, അതായത് സമീപ ഭാവിയിൽ റബ്ബറിന് പെട്ടെന്നൊരു വിലക്കയറ്റം ഉണ്ടാകുമോ? ഒരു ചോദ്യം സമീപഭാവിയിൽ. രണ്ട്, ദീർഘകാല അടിസ്ഥാനത്തിൽ റബ്ബർ വിലയുടെ ഗതി എന്തായിരിക്കും? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പറയുന്നതിന് വേണ്ടി ഞാൻ അല്പം റബ്ബറിനെക്കുറിച്ച്, അടിസ്ഥാനപരമായിട്ട് റബ്ബറിൻ്റെ ആഗോള വിപണിയെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ട് സ്റ്റാർട്ട് ചെയ്യാം. റബ്ബറിൻ്റെ ആഗോള വിപണി എന്ന് പറയുന്നത് ഏകദേശം, റബ്ബറിൻ്റെ ഉൽപ്പാദനം ചിന്തിക്കുകയാണെങ്കിൽ, ഏകദേശം 35%, ലോക ഉൽപ്പാദനത്തിൻ്റെ 35% തായ്ലൻഡാണ്, 22% ഇൻഡോനേഷ്യയാണ്, 9% വിയറ്റ്നാമാണ്, 7% ഐവറി കോസ്റ്റ്. അപ്പോൾ തായ്ലൻഡ്, ഇൻഡോനേഷ്യ, വിയറ്റ്നാം, ഐവറി കോസ്റ്റ്, ഈ 4 രാജ്യങ്ങൾ കൂടിയാണ് ഏകദേശം വേൾഡ് ഉൽപ്പാദനത്തിൻ്റെ, ലോക ഉൽപ്പാദനത്തിൻ്റെ 75%. ഇന്ത്യയുടെ കിടക്കുന്നു, ഇന്ത്യയുടെ ഉൽപ്പാദനം 5%, 6 വരെയില്ല, 6% പോലും ഇല്ല, 5% മേലെയുള്ളൂ. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ലോകത്ത് 6-ാമതാണ്. അതായത് ഇന്ത്യയെക്കാട്ടിൽ കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചൈനയിൽ. നമ്മൾ ചൈനയെക്കുറിച്ച് പറയുന്നത് വലിയ ഉപഭോഗ രാജ്യമായിട്ടാണ്, പക്ഷേ ചൈന ഇന്ത്യയെക്കാട്ടിൽ കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത് ലോകത്തുള്ള മൊത്തം റബ്ബറിൻ്റെ വെറും 5%. 95% ഇന്ത്യക്ക് പുറത്താണ്. വേൾഡിൽ മൊത്തമുള്ള റബ്ബറിൻ്റെ 75% ഈ 4 രാജ്യങ്ങളാണ്. ഇതാണ് ഉൽപ്പാദനത്തിൻ്റെ ഘടന. ഉപഭോഗത്തിൻ്റെ ഘടന പറയുകയാണെങ്കിൽ, അതായത് റബ്ബറിൻ്റെ, റബ്ബർ ഉപയോഗിച്ചുള്ള മാനുഫാക്ചറിങ്ങിൻ്റെ ഘടന പറയുകയാണെങ്കിൽ, അവിടെ ഇതുവരെ 4 ബിഗ് ഫോർ ഉണ്ട്. ബിഗ് ഫോർ, 4 പ്രമുഖ രാജ്യങ്ങൾ. 1. ചൈന. ലോകത്തെ മൊത്തം റബ്ബർ ഉപഭോഗത്തിൻ്റെ 42% ചൈനയാണ്. 42% ചൈന എന്ന് പറയുമ്പോഴത്തേക്കിന് ചൈന എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു മനസ്സിലാക്കാമല്ലോ. 2. പ്രമുഖ ഉൽപ്പാദന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ, പക്ഷേ ഇന്ത്യ മൊത്തം ഉപഭോഗത്തിൻ്റെ 9% ഉള്ളൂ. ചൈന 42, 2. ഇന്ത്യ 9%. അതായത് ലോകത്തിലെ മൊത്തം ഉപഭോഗത്തിൻ്റെ 91% ഇന്ത്യക്ക് പുറത്താണ്, അല്ലെങ്കിൽ മൊത്തത്തിൻ്റെ 42% ചൈനയിലാണ്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ പ്രമുഖ ഉൽപ്പാദക രാജ്യങ്ങൾ എന്ന് പറയുന്നത് 1 ഗ്രൂപ്പ് ഓഫ് കൺട്രീസാണ്. യൂറോപ്യൻ യൂണിയൻ, അതിനകത്ത് ലണ്ടൻ, UK ഉണ്ട്, രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് അതൊരു 8% വരും വേൾഡ് മൊത്തം ഉള്ളതിൻ്റെ. പിന്നെ അത് കഴിഞ്ഞാൽ 4 അമേരിക്കയാണ്, അമേരിക്ക 7% വരും. അപ്പോൾ ചൈന, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ പ്ലസ് UK, അത് കഴിഞ്ഞ USA, ഈ 4 പേര്, ഈ 4 ബിഗ് ഫോറ് കൂടുമ്പോഴത്തേക്ക് വേൾഡിലെ റബ്ബർ ഉപഭോഗത്തിൻ്റെ ഏകദേശം 67% വരും. ഇതാണ് ഇതിൻ്റെ ജിയോഗ്രഫിക്കൽ ഘടന. ഇനി റബ്ബർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് റബ്ബർ നമുക്കറിയാം, ഇപ്പം മുഖ്യമായിട്ട് ഈ കോവിഡ് സമയത്ത് ഒട്ടത് ധാരാളം വാർത്തകൾ കേട്ടു റബ്ബറിൻ്റെ, അത് കോവിഡ് വന്നതുകൊണ്ട് കയ്യുറ ഗ്ലൗസിൻ്റെ ഡിമാൻഡ് കൂടി, അതുകൊണ്ട് റബ്ബറിൻ്റെ ഡിമാൻഡ് കൂടുന്നു, റബ്ബർ വില കുതിക്കാൻ പോകുന്നു എന്നൊക്കെ വാർത്ത വന്നു. ഇതെല്ലാം മീഡിയ ഉണ്ടാക്കുന്ന ചില കഥകളാണ്. വേൾഡിലെ ഗ്ലൗസ് ഉണ്ടാക്കുക, റബ്ബർ ഗ്ലൗസ് ഉണ്ടാക്കുന്ന, വേൾഡിലെ റബ്ബർ ഗ്ലൗസ് ഉൽപ്പാദനത്തിൽ, നിർമ്മാണത്തിൽ 67% മലേഷ്യയിലാണ്. 67%. അങ്ങനെയാണെങ്കിൽ മലേഷ്യയിലെ റബ്ബറിൻ്റെ ഉപഭോഗം കുതിച്ചുയരേണ്ടതല്ലേ? ഉയർന്നില്ല. ഉയർന്നില്ല എന്ന് മാത്രമല്ല,
മലേഷ്യയിലെ റബ്ബർ ഉപഭോഗം കോവിഡ് സമയത്ത് കുറഞ്ഞു, കുതിച്ചുയർന്നു. എന്താണ്? നൈട്രൈൽ ലാറ്റക്സിൻ്റെ ഉപഭോഗം കുതിച്ചുയർന്നു. അതായത് നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ലോകത്തുണ്ടാക്കുന്ന റബ്ബർ കയ്യുറകളിൽ 90% നൈട്രൈൽ കയ്യുറയാണ്, നാച്ചുറൽ റബ്ബർ കയ്യുറ, അല്ലാതെ ലാറ്റക്സ് കയ്യുറ അല്ല. അതായത് 90s അങ്ങനെ അല്ലായിരുന്നു. ഏകദേശം 80% നമ്മുടെ റബ്ബർ കറ വെച്ച് ഉണ്ടാക്കുന്ന കയ്യുറയായിരുന്നു. വേൾഡിൽ 20% ഉണ്ടായിരുന്നുള്ളൂ നൈട്രൈൽ. പക്ഷേ 90s അവസാനം മുതൽ ചിത്രം മാറി. അതായത് നാച്ചുറൽ റബ്ബർ കയ്യുറകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രംഗത്ത് നൈട്രൈൽ ലാറ്റക്സ് ഉപയോഗിച്ചുള്ള കയ്യുറ കയറി വന്നു. ഇപ്പോൾ ഓരോ വർഷവും 2% വീതം ഈ നൈട്രൈൽ ലാറ്റക്സ് കയ്യുറ നാച്ചുറൽ റബ്ബർ കയ്യുറയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ ചുരുങ്ങിയിരിക്കുന്നു. അതായത് ഗ്ലൗസിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ, നിർമ്മാണം കൂടിയാൽ നാച്ചുറൽ റബ്ബറിൻ്റെ ഡിമാൻഡ് കൂടും, റബ്ബറിൻ്റെ വില കൂടും എന്നുള്ളത് മിഥ്യാധാരണയാണ് വേൾഡ്. പക്ഷേ നമ്മൾ ചില രാജ്യങ്ങളിൽ ചിത്രം വേറെയാണ്. ഉദാഹരണം, ഇന്ത്യയിൽ നൈട്രൈൽ ലാറ്റക്സിന് അവൈലബിലിറ്റി കുറവാണ്, തായ്ലൻഡിൽ കുറവാണ്, അങ്ങനെയുള്ള രാജ്യങ്ങൾ ചിത്രം വേറെയാണ്. ഈയിടെ മലേഷ്യ അവരുടെ ഒരു നമ്മുടെ ഒരു റബ്ബർ പാർക്ക് എന്ന് പറയുന്ന പോലെ അവർക്ക് റബ്ബർ സിറ്റി ഉണ്ട്, കേഡാർ റബ്ബർ സിറ്റി എന്ന വലിയൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലേക്ക് ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചു. അതിൽ വന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആരെന്നറിയോ? അതായത് റബ്ബർ ഉൽപ്പാദന മേഖലയെയും റബ്ബർ കാർഷിക കൃഷി രംഗത്തെയും ഉത്തേജിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന വലിയൊരു സ്കീമാണ് കേഡാർ റബ്ബർ സിറ്റി. അവിടേക്ക് വന്ന ഏറ്റവും ബൃഹത്തായ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നൈട്രൈൽ ലാറ്റക്സ് ഫാക്ടറി ആയിരുന്നു. അതായത് നാച്ചുറൽ റബ്ബർ ലാറ്റക്സിനെ കോമ്പീറ്റ് ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നൈട്രൈലിൻ്റെ ഉൽപ്പാദനം ആ രാജ്യത്ത് കൂട്ടാൻ വേണ്ടിയാണ് ആ കേഡാർ റബ്ബർ സിറ്റിയിൽ ആദ്യത്തെ പ്രോജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പം പോളിസികൾ അത് ആ ഞാൻ പറഞ്ഞു വന്നത് മലേഷ്യയിൽ പോലും പോളിസികൾ ഈ നാച്ചുറൽ റബ്ബർ ലാറ്റക്സിനെ പ്രൊട്ടക്ട് സംരക്ഷിക്കുന്ന ഒരു പോളിസി ഇല്ല. മറിച്ച് ഗവൺമെൻറ് പോളിസികൾ പലപ്പോഴും ഗ്ലൗ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൗ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ എക്കണോമിക്കലി ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഗ്രൂപ്പാണ് പലപ്പോഴും പോളിസികളെങ്കിലും അനുഭവിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റബ്ബറിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് റബ്ബറിൻ്റെ ഉപഭോഗം ചിന്തിക്കുമ്പോഴത്തേക്ക് പ്രധാന ഉപഭോഗം ഗ്ലൗ ഒന്നും അല്ല. ഏകദേശം വേൾഡിലുപയോഗിക്കുന്ന റബ്ബറിൽ 75% ഓട്ടോമൊബൈൽ രംഗത്താണ്. അതിൽ മെയിനായിട്ട് ഓട്ടോ ടയറാണ്, ചെറിയൊരു 10% ഓട്ടോ കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ വാഹന ഗതാഗതം ആ മേഖലയാണ് റബ്ബർ ഉപഭോഗത്തിൻ്റെ നട്ടെല്ല്. അപ്പോൾ റബ്ബർ ഉപഭോഗത്തിന് അതായത് വാഹന ഗതാഗതത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ, ആൾക്കാർ യാത്ര ചെയ്യുന്ന കുറച്ചാൽ, അല്ലെങ്കിൽ ഗുഡ്സ് മൂവ്മെൻറ്റ് കുറച്ചാൽ, അത് ജയരാജ് സാർ പറഞ്ഞു കഴിഞ്ഞ കാര്യം വളരെ പറഞ്ഞു, എക്കണോമിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഗുഡ്സ് മൂവ്മെൻറ്റ് കുറഞ്ഞാൽ അത് പെട്ടെന്ന് പ്രതിഫലിക്കുന്ന ഒരു മേഖലയാണ് റബ്ബർ ഉപഭോഗം. ഇപ്പോൾ റീസെൻ്റായിട്ട് പല കമ്പനികളും ഈ കോവിഡ് സമയത്ത് വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു അറേഞ്ച്മെൻറ്റ് കൊണ്ടുവന്നു. പക്ഷേ കോവിഡ് റെസ്ട്രിക്ഷൻ മാറി, ആൾക്കാർക്ക് യാത്ര ചെയ്യാം, എന്നാൽ പോലും പല കോർപ്പറേറ്റ്സും അത് തുടരുക. കാരണം എന്തുകൊണ്ടാണ്? വർക്ക് ഫ്രം ഹോം ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം 12-13 മണിക്കൂറായി എംപ്ലോയി അവിടെ കാണും, അദ്ദേഹം ഓൺലൈൻ ആയിരിക്കും, എംപ്ലോയി ഹാപ്പിയാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എന്നും ഓഫീസിലേക്കുള്ള യാത്ര കുറഞ്ഞു. അതൊരു ഒരു കേസ് മാത്രം. മറിച്ച് ഈ വേൾഡ് മൊത്തമായിട്ട് വാഹന നിർമ്മാണ മേഖലയ്ക്ക് മാത്രമല്ല, വാഹന നിലവിലുള്ള വാഹനത്തിൻ്റെ ഉപയോഗത്തിനും എന്തും സംഭവിക്കും എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് റബ്ബറിൻ്റെ മുഖ്യ ഉപഭോഗ മേഖല ഏകദേശം 75% ടയർ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ രംഗമാണ്. ഇനി ടയർ തന്നെ എടുത്താൽ അതിൻ്റെ രണ്ടാം സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന്, ടയറിന് റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡ് എന്ന് പറയും. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിയുടെ ടയർ റീപ്ലേസ് ചെയ്യുന്നു. വേറൊന്നത് ഒറിജിനൽ എക്യുപ്മെൻറ്റ് ഡിമാൻഡ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു വാഹന നിർമ്മാതാക്കൾ അവരുടെ പുതിയ വണ്ടിക്ക് വേണ്ടി ടയർ മേടിക്കുന്നു. രണ്ട് മാർക്കറ്റുകൾ. ഒന്ന്, വാഹന നിർമ്മാതാക്കൾ, ഉദാഹരണം ടയോട്ട കാർ ഇറക്കുമ്പോഴേക്ക് ആ ടയോട്ടയുടെ പുതിയ കാറിന് വേണ്ടി ടയർ മേടിക്കുന്നു. ദാറ്റ് ഇസ് അത് എന്ന് പറയുന്ന ഒറിജിനൽ എക്യുപ്മെൻറ്റ് ഡിമാൻഡ്സ്. മറിച്ച് നമ്മൾ നമ്മുടെ വണ്ടി ഉപയോഗിക്കുന്നു, ഉപയോഗിച്ചപ്പോൾ ടയറിന് തേയ്മാനം സംഭവിച്ചപ്പോഴത്തേക്ക് ടയർ റീപ്ലേസ് ചെയ്യുന്നു. അത് റീപ്ലേസ്മെൻറ്റ് മാർക്കറ്റാണ്. ഇതിലേതാണ് ഇമ്പോർട്ടൻസ്? നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? പുതിയ വാഹനങ്ങൾക്കാണ് ടയർ കൂടുതൽ വേണ്ടതെന്നാണ്, തിരിച്ചാണ്. അതായത് ടയർ മാർക്കറ്റിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ, വേൾഡ് മൊത്തം ഇത് തന്നെയാണ്, ഇന്ത്യയിലും അത് തന്നെയാണ്,
ടയർ മാർക്കറ്റിന് ഏകദേശം 25% മാത്രമേ ഉള്ളൂ ഒറിജിനൽ എക്യുപ്മെൻറ്റ് ഡിമാൻഡ്സ്. അതായത് പുതിയ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ടയർ ഡിമാൻഡ് 25% ഉള്ളൂ, 75% റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡ് റീറ്റെയിൽ മാർക്കറ്റ്സ്, അതായത് നമ്മൾ ഉപയോഗിച്ച വണ്ടികളുടെ ടയർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് റബ്ബറിൻ്റെ ഉൽപ്പാദന ഘടന, ഉപഭോഗ ഘടന, ജോഗ്രഫിക്കലും അതിൻ്റെ. ഇനി ഇത് വെച്ചുകൊണ്ട് ഞാൻ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, റബ്ബറിൻ്റെ വില സമീപഭാവിയിൽ ഒരു കുതിപ്പുണ്ടാകാൻ സാധ്യത ഉണ്ടോ? ഉത്തരം ആദ്യമേ പറയാം, ഉത്തരം ഇല്ല. കാരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു, ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്, മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഒരു ഉണർവുണ്ടാകാത്തത്? റീസെൻ്റായിട്ട് അല്പം ഉയർന്നു വന്നു, പക്ഷേ കോവിഡ് സമയത്ത് കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് കാരണമുള്ള റിസർച്ച് കുറഞ്ഞപ്പോഴത്തേക്ക് മാർക്കറ്റ് ഉണർവുണ്ടായി. പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നെഗറ്റീവായിട്ടുള്ള ഫോഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ഒരു സ്റ്റഡി അല്ലെങ്കിൽ എന്താണ് ഒരു മൊമെൻറ്റം നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ്, പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇതാണ്, വേൾഡ് മൊത്തമായിട്ട് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, നിർമ്മാണ മേഖല, ഉൽപ്പന്ന നിർമ്മാണ മേഖല ഡൗൺ ആണ്. എന്തുകൊണ്ടാണ് ഡൗൺ? ഒന്ന്, പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് റഷ്യയുടെ ഇൻവേഷൻ, റഷ്യയുടെ ഉക്രൈൻ ഇൻവേഷൻ. അത് സംഭവിച്ച അത് എന്താണ് അതിൻ്റെ റബ്ബറുമായിട്ട് ബന്ധം? ഒന്ന്, ഈ രണ്ട് രാജ്യങ്ങളും ഈ ഇൻവേഷൻ കാരണം റഷ്യയുടെ മേളിൽ യൂറോപ്യൻ യൂണിയനും അല്ലെ വെസ്റ്റേൺ അലൈസ് മാസീവായിട്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അല്ലെ അനൗൺസ് ചെയ്തു. അത് കാരണം വേൾഡ് മൊത്തമുള്ള സപ്ലൈ ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സാധനങ്ങളുടെ മൂവ്മെൻറ്റ്, ചരക്ക് കപ്പലാണെങ്കിലും മൂവ്മെൻറ്റ് ബാധിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം നടത്തുന്നു, ഒരു മാനുഫാക്ചറിങ് നടത്തുന്നു, അവിടേക്ക് റോ മെറ്റീരിയൽ കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നു. ഒന്ന് ബുദ്ധിമുട്ട് വരുന്നു എന്ന് മാത്രമല്ല, അഥവാ കിട്ടിയാൽ തന്നെ ഷിപ്പിംഗ് കോസ്റ്റ് 6-7 മടങ്ങാണ് വർദ്ധിച്ചത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. 6-7 മടങ്ങ് ഷിപ്പിംഗ് കോസ്റ്റ്. അപ്പം മാനുഫാക്ചറിങ് വളരെ എക്സ്പെൻസീവായി. ഒന്ന്, റോ മെറ്റീരിയൽ കിട്ടാനില്ല, രണ്ട്, കിട്ടിയാൽ തന്നെ അത് എക്സ്പെൻസീവായി, അതായത് ഷിപ്പിംഗ് കോസ്റ്റ് എക്സ്പെൻസീവായി, ലോജിസ്റ്റിക് കോസ്റ്റ് എക്സ്പെൻസീവായി. രണ്ട്, ഡോളർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, US ഡോളർ. റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പേപ്പറെല്ലാം വായിച്ചു ഇന്ത്യൻ റുപ്പി വളരെ താഴെ പോയെന്ന്. യഥാർത്ഥ സ്റ്റോറി എന്താണ്? എല്ലാ പത്രങ്ങളും അങ്ങനെ എഴുതി. അതായത് അത് വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അടി കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് പല പത്രങ്ങളും. യഥാർത്ഥ ഇന്ത്യൻ റുപ്പി താഴെ പോയതല്ല, യഥാർത്ഥ ഡോളർ സ്ട്രോങ് ആയതാണ്. ഇന്ത്യൻ റുപ്പി ഡോളർ സ്ട്രോങ് ആയപ്പോഴത്തേക്ക് ഡോളറുമായി താരമിച്ചപ്പോഴത്തേക്ക് UK സ്റ്റേർലിങ്ങും UK പൗണ്ടും യൂറോയും എല്ലാ കറൻസിയും താഴെ പോയി, ഡോളർ സ്ട്രോങ് ആയി. അതുകൊണ്ട് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻ റുപ്പിയും താഴെ പോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഡോളർ ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ്. അതറിയാൻ വേണ്ടി ഡോളർ ഇൻഡെക്സ് ഉണ്ട്. ഡോളർ പ്രധാനപ്പെട്ട 6 കറൻസിയുമായിട്ട് താരതമ്യം ചെയ്തൊരു ഡോളർ ഇൻഡെക്സ് ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആയി. ഇപ്പം ഡോളർ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണം, നമുക്കിവിടെ ഇപ്പം കോട്ടയത്തൊരു ഫാക്ടറി ഉണ്ട്. ഫാക്ടറിക്ക് വേണ്ട സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്ന്, എനിക്ക് ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ട്, അത് കൂടില്ല. വരുന്ന സാധനത്തിൽ ഞാൻ പേ ചെയ്യേണ്ട ഡോളറില്ല. ഡോളർ വളരെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട എമൗണ്ട് ഡോളർ, എനിക്ക് കിട്ടേണ്ട ഡോളർ വളരെ എക്സ്പെൻസീവാണ്. ഞാൻ കൂടുതൽ രൂപ കൊടുത്താലേ ഈ ഡോളർ കിട്ടൂ. അപ്പം ഡോളർ സ്ട്രോങ് ആയതുകൊണ്ട് മാനുഫാക്ചറിങ് എക്സ്പെൻസീവായി. അടുത്തത്, ഇൻട്രസ്റ്റ് റേറ്റ് വേൾഡ് ഓവറായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കാരണം US ഫെഡറൽ റിസർവ് മാത്രമല്ല സെൻട്രൽ ബാങ്കുകൾ മൊത്തമായിട്ട്, അതായത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്ഥാപനമുണ്ട്, അതിലേക്ക് എനിക്ക് റൺ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റും കൂടി. അപ്പം മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാ വിധത്തിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ് മൊത്തമായിട്ട് മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടി. വേറൊരു കാര്യം കൂടെ പറയാം, ഉക്രൈൻ റഷ്യ ഈ രണ്ട് രാജ്യങ്ങൾ ചില പ്രത്യേക മിനറൽസ് ഉണ്ട്, മിനറൽസ് ആൻഡ് മെറ്റൽസ് ഉണ്ട്. ഉദാഹരണം, ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയ ലിഥിയം ബാറ്ററി, അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റായിട്ടുള്ള ചില മെറ്റൽസ് ഉണ്ട്. അപ്പം അതിൻ്റെ വേൾഡ് തന്നെ ഏറ്റവും മേജർ സോഴ്സ് കൺട്രീസാണ് ഇത് രണ്ടും. അപ്പോൾ വാർ കാരണം ഈ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി മാത്രമല്ല, വേൾഡ് മൊത്തമായിട്ട് ഇപ്പം ഒരു ചിപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പുതിയ വെഹിക്കിൾസിനൊക്കെ ഒരുപാട്
എന്താണ് സെമി കണ്ടക്ടേഴ്സിനൊക്കെ ആവശ്യമുണ്ട്. അതിൻ്റെ ഷോർട്ടേജും വളരെ അത് വളരെ അല്പം കൂടെ അഗ്രവേറ്റ് ചെയ്യപ്പെടും. അല്പം കൂടെ മോശം സിറ്റുവേഷൻ, അല്പം കൂടെ ബാഡായി. അപ്പം ഈ കുറേ റീസൺസ് ഇങ്ങനെ ഉണ്ട്. വേൾഡ് മൊത്തമായിട്ട് മാനുഫാക്ചറിങ് എക്സ്പെൻസീവായി, അതുകൊണ്ട് ഒന്നും എക്സ്പെൻസീവായി, രണ്ട് റോ മെറ്റീരിയൽ കിട്ടുന്നില്ല. അപ്പം ഇതാണ് ഡിമാൻഡ് സൈഡ്. ഇതെല്ലാം ഓട്ടോമൊബൈൽ മേഖലയെ ബാധിച്ചു. ഓട്ടോമൊബൈൽ ബാധയെ ബാധിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് റബ്ബർ മേഖലയിൽ പ്രതിഫലിക്കും. റബ്ബറിൻ്റെ ഡിമാൻഡ് പെട്ടെന്ന് കുറഞ്ഞു എന്ന് പറയുന്നില്ല, ഡിമാൻഡിലെ ഗ്രോത്ത് ഓൾമോസ്റ്റ് സ്റ്റാഗ്നേറ്റ് ചെയ്യപ്പെട്ടു. രണ്ട്, ലോകം മൊത്തമായിട്ട് കോവിഡിൽ നിന്ന് ഏതാണ്ട് കോവിഡ് റെസ്ട്രിക്ഷൻ നിന്ന് മാറി, എന്നിട്ട് കോവിഡിനൊപ്പം ജീവിക്കുക എന്ന പോളിസിയാണ്. കോവിഡിനൊപ്പം ജീവിക്കുക, അതായത് കോവിഡ് നടക്കട്ടെ, വാക്സിനേഷൻ എടുത്തവർക്ക് കുഴപ്പമില്ല, ആ ഒരു പോളിസി എടുത്തു. പക്ഷേ ചൈന മാത്രം ഡിഫറൻറ്റാണ്. ചൈനയ്ക്ക് കോവിഡ് സീറോ എന്നൊരു പോളിസിയാണ്, അതായത് കോവിഡ് സീറോ ആകാതെ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ മാർച്ച് എൻഡിൽ ചൈനയിൽ പെട്ടെന്ന് ഷാങ്കായ് സിറ്റിയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടു. പെട്ടെന്ന് തന്നെ അധികൃതർ കംപ്ലീറ്റ് ഷാങ്കായ് സിറ്റി ക്ലോസ് ഡൗൺ ചെയ്തു. ഷാങ്കായ് എന്ന് പറഞ്ഞാൽ വേൾഡിൻ്റെ എക്കണോമിക് ഹബ്ബാണ്, പല മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിൻ്റെ ഹബ്ബാണ്. അപ്പം ചൈനയുടെ ഷാങ്കായ് മാത്രമല്ല, പല പ്രധാനപ്പെട്ട സിറ്റികളും ക്ലോസ് ഡൗൺ ചെയ്തു. ഷാങ്കായ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ക്ലോസ് ഡൗൺ ആണ് മാർച്ച് എൻഡ് മുതൽ ചൈനയുടെ പല സിറ്റികളും. അപ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ ഡിമാൻഡിൻ്റെ 42% ചൈനയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചൈന ക്ലോസ് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വേൾഡ് റബ്ബർ ഡിമാൻഡിലുണ്ടാക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് വളരെ ഗുരുതരമാണ്. ഇതാണ് ഡിമാൻഡ് സൈഡ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും സപ്ലൈ സൈഡിൽ എന്ത് സംഭവിക്കുന്നു? സപ്ലൈ ഇന്ത്യയിൽ കാണുന്ന ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ, നമുക്കിപ്പം ജൂൺ അല്ലെങ്കിൽ ഇപ്പം മെയ് എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടു. മെയ് എൻഡ് മുതൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ, അതായത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷമുണ്ട്. അത് ഇന്ത്യയിലും ശ്രീലങ്കയിലും മാത്രമേ ഉള്ളൂ, വേറെ രാജ്യങ്ങളിലൊന്നും ഇല്ല തെക്ക് പടിഞ്ഞാറൻ കാലവർഷം. അപ്പം മറ്റ് രാജ്യങ്ങളെ റബ്ബറിൻ്റെ ഓഫ് സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 മാസങ്ങളാണ് റബ്ബറിൻ്റെ ഓഫ് സീസൺ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ. എന്നാൽ വ്യത്യാസമുള്ളത് ഇന്തോനേഷ്യയുടെ, അതായത് ഭൂമധ്യരേഖ ഇക്വറ്റോറിയലിൻ്റെ സൗത്തിൽ താഴെ വരുന്ന രാജ്യം ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയുടെ ഒരു 60% അങ്ങനെയാണ്, ബ്രസീൽ അങ്ങനെയാണ്. ആ രാജ്യങ്ങളുടെ ഈ റബ്ബറിൻ്റെ ഇല പൊഴിയുന്ന കാലം അത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. മറ്റേ വേൾഡിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് ഈ ഇലപൊഴിയും കാലം. പുതിയ തളിര് വരുന്നു, ആ സമയത്ത് ടാപ്പിംഗ് നിർത്തിവെക്കുന്നു. ആ സീസൺ കഴിഞ്ഞു. മെയ് മുതൽ റബ്ബറിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന സീസണാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടൊരു ജനുവരി വരെ റബ്ബറിൻ്റെ ഉൽപ്പാദന സീസണാണ് വേൾഡ് മൊത്തമായിട്ട്. അപ്പം ഒരു സൈഡിൽ ഡിമാൻഡ് ഞാൻ മുമ്പേ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് താന്നിരിക്കുന്നു, മറി സൈഡിൽ ഉൽപ്പാദന സീസൺ തുടങ്ങി. അപ്പോൾ ഡിമാൻഡ് സപ്ലൈ സിറ്റുവേഷൻ ഇപ്പോൾ അനുകൂലമല്ല. അനുകൂലമാകാം, എന്ത് വേണം? ഉക്രൈൻ റഷ്യ ഒരു സീസ് ഫയർ ഉണ്ടാകണം, യുദ്ധം തീരുക, ചൈന ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യണം, അതിന് സാധ്യതയുണ്ട്. ഇന്നലെ ഞാൻ വായിച്ചു കോവിഡ് സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ ചൈന ലിഫ്റ്റ് ചെയ്യണം. ഇത് സംഭവിക്കാത്തോളം, ഈ രണ്ട് സാഹചര്യങ്ങൾ സംഭവിക്കാത്തോളം കാലം റബ്ബറിന് ഷോർട്ട് ടേമിൽ ഒരു ഉണർവ് വേൾഡ് മാർക്കറ്റിൽ ഉണ്ടാകത്തില്ല. അപ്പം വേൾഡ് മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ ഈ രണ്ട് അനുകൂല സാഹചര്യം ഉണ്ടാകണം. ഇതാണ് റബ്ബറിൻ്റെ ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള റബ്ബർ വിലയിലുണ്ടാകുന്ന മാറ്റം, ചേഞ്ച്. പിന്നെ നമ്മൾ റബ്ബറിൻ്റെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? കാരണം എൻ്റെ മുന്നിരിക്കുന്ന കർഷകരുടെയെല്ലാം മുഖത്തൊരു മ്ലാനതയാണ്. കാരണം ഇനി എന്തൊരു പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്. അതായത് ഇവിടെ ജെയിംസ് സാറ് വളരെ ദീർഘമായിട്ട് തന്നെ റബ്ബറിൻ്റെ പ്രൈസും പ്രൊഡക്ഷൻ തമ്മിലുള്ള ബന്ധം ഗ്രാഫിലൂടെ കാണിച്ചു. റബ്ബറിന് 2015 വരെ റബ്ബർ വില വലിയ കുഴപ്പമില്ലാതെ പോയി. 2016 മുതലാണ് വില കുറയാൻ തുടങ്ങിയത്. വില കുറഞ്ഞപ്പം കേരളത്തിൽ മാത്രമല്ല വേൾഡ് മൊത്തമായിട്ട് കൃഷിക്കാർ റബ്ബറിൽ താല്പര്യം കുറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ്, റബ്ബറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങൾ റബ്ബർ വെച്ചോ എന്ന് പറഞ്ഞാലും ഞങ്ങൾ വെക്കുന്നില്ല എന്ന് അവർ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം റബ്ബർ വില താഴോട്ട് വന്നപ്പോഴത്തേക്ക് 2016 മുതൽ വേൾഡ് മൊത്തം റബ്ബറിൻ്റെ പ്ലാന്റിങ് റബ്ബർ കൃഷി ചെയ്യുന്നത് കുറഞ്ഞു. അപ്പം 2016 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 2016 കൃഷി ചെയ്തിരുന്നെങ്കിൽ ആ റബ്ബർ 2023 പ്ലാൻ ടാപ്പിങ്ങിന് പരുവമായനെ. പക്ഷേ 2016 പ്ലാന്റ് ചെയ്തില്ല.
രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് പ്ലാന്റിങ് വളരെ കുറവായിരുന്നു, ഗ്രാഫ് താണ പോയത്. അതിൻ്റെ അർത്ഥം 7 വർഷത്തിന് ശേഷം 2023 മുതൽ റബ്ബറിൻ്റെ ടാപ്പ് ചെയ്യുന്ന മരങ്ങളുടെ വിസ്തൃതി ആദ്യം സ്റ്റഡിയാകും, പിന്നെ താഴേക്ക് പോകും. അതായത് 2022 റബ്ബറിൻ്റെ ഡിമാൻഡ് ആയിരിക്കും അല്പം ഉൽപ്പാദനമായിരിക്കും കുറവ്, കാരണം ഇപ്പം ഡിമാൻഡ് താന്നിരിക്കുകയാണ്. അപ്പോൾ 2022 റബ്ബറിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും. 2023 ആകുമ്പോഴത്തേക്ക് IMF പറഞ്ഞതനുസരിച്ച് വേൾഡ് എക്കണോമിയുടെ ഗ്രോത്ത് തിരിച്ചു വരും. അങ്ങനെയാണ് 2023 ആകുമ്പോഴത്തേക്ക് റബ്ബറിൻ്റെ ഡിമാൻഡ് സപ്ലൈയും സ്റ്റെബിലൈസ്ഡ് ആകും. അപ്പോൾ 2023 അല്പം കൂടെ ബെറ്റർ ആയിരിക്കും. 2024 മുതൽ റബ്ബറിൻ്റെ വേൾഡ് മൊത്തമുള്ള ടാപ്പ് ചെയ്യുന്ന മരങ്ങളുടെ വിസ്തൃത ഗ്രാഫ് താഴോട്ട് പോകും. താഴോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം പെട്ടെന്ന് കുറയും വേൾഡ് മൊത്തം 2024. കാരണം എന്തുകൊണ്ടാണ്? 2016 മുതൽ പ്ലാന്റിങ് നടന്നില്ല, വളരെ കുറഞ്ഞ് പ്ലാന്റിങ് നടന്നുള്ളൂ. അപ്പം കൃഷിക്കാർ പ്ലാന്റ് ചെയ്യാഞ്ഞത് കൊണ്ട് 2024 മുതൽ വേൾഡിൽ വലിയൊരു ഷോർട്ടേജ് ഉണ്ടാകും. അപ്പം ഡിമാൻഡ് ഒരു നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ആവറേജായിട്ട് പോകുമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? റബ്ബറിന് വലിയ ഷോർട്ടേജ് വരുന്നു, ഡിമാൻഡ് ഉണ്ട്, പക്ഷേ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാ വരാൻ പോകുന്ന അവസ്ഥ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥ എന്നു വരെ തുടരും? 2024 വില കുതിച്ചു വരും എന്ന് വിചാരിക്കുക. ആദ്യം കുതിച്ചു വരുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു സംശയമായിരിക്കും, ഇത് എത്ര വർഷം നിൽക്കും? ഞാനിപ്പോൾ റബ്ബർ വെച്ചാൽ എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? സംശയിച്ചിരിക്കും. പിന്നെ 1-2 വർഷം അല്ല 1 വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ ആത്മവിശ്വാസം കിട്ടും. പിന്നെ ഒരു പരക്കം പാച്ചിലാണ്. എന്തിനു വേണ്ടിയാ? തൈക്ക് വേണ്ടി. കാരണം എനിക്കും വെക്കണം റബ്ബർ, ഉള്ള ക്രോപ്പെല്ലാം വെട്ടിമാറ്റി ഒരു റബ്ബർ തൈക്ക് വേണ്ടി 2024-25 ആകുമ്പോഴത്തേക്ക് റബ്ബർ പൈക്ക് വേണ്ടി വേൾഡ് മൊത്തം ഒരു പരക്കം പാച്ചിലാണ്. അപ്പം 2025 ഇപ്പം നമ്മുടെ രാജുവിൻ്റെയൊക്കെ ഫേസ് വളരെ തിളങ്ങുന്നു പറഞ്ഞപ്പോഴത്തേക്ക്. 2025 മുതൽ പ്ലാന്റിങ് മെറ്റീരിയലിന് ഭയങ്കര ഷോർട്ടേജ് വരും. കാരണം വലിയൊരു പ്ലാന്റിങ്ങിന് വേണ്ടി വലിയൊരു ഒരു വലിയ താല്പര്യം വേൾഡ് മൊത്തമായിട്ട് ഉണ്ടാകും. വേൾഡ് മൊത്തം ആ സമയത്ത് തന്നെ അൺഓതറൈസ്ഡ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത റബ്ബർ തൈകൾ വിറ്റ്, അതായത് ആ ഒരു പെട്ടെന്നുണ്ടായ ഡിമാൻഡിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ചില സംഭവം നടക്കും. അപ്പോൾ അതിൻ്റെ അതും സാധ്യതയുണ്ട്, അങ്ങനെയും സംഭവിക്കും, പെട്ടെന്നൊരു ഡിമാൻഡ് ഉണ്ടാകും. അപ്പം ആ വർഷങ്ങൾ 2025 മുതൽ തൈയെല്ലാമായി പ്ലാന്റിങ് നടക്കുന്നു എന്ന് വിചാരിക്കുക. ആ മരം എന്നാണ് ടാപ്പിംഗ് ആകുന്നത്? പിന്നെയും 7 വർഷം കഴിയണം, 2032. അപ്പം 2032 വരെയെങ്കിലും ഈ വേൾഡ് ഷോർട്ടേജ് നിലനിൽക്കും. അപ്പം 2024-25 എന്ന് കൂട്ടുക, ആ വർഷങ്ങളിൽ ഷോർട്ടേജ് തുടങ്ങുന്നു. 23 ഡിമാൻഡ് സപ്ലൈ സ്റ്റഡി ആയിരിക്കും, ബാലൻസ്ഡ് ആയിരിക്കും, പ്രൈസ് ഇപ്പോഴത്തേക്കാട്ട് ബെറ്റർ ആയിരിക്കും. 24 ഷോർട്ടേജ് വരുന്നു, വില ഉയരാൻ തുടങ്ങുന്നു. 25-26 ആകുമ്പോഴത്തേക്ക് വേൾഡ് മൊത്തമായിട്ട് ഒരു പാനിക് സിറ്റുവേഷനാണ്. അതായത് മാനുഫാക്ചറിങ് സെക്ടറിന് റബ്ബർ കിട്ടാത്ത അവസ്ഥ. റബ്ബർ കിട്ടാത്ത അവസ്ഥ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എന്തൊക്കെയായിരിക്കും മാനുഫാക്ചറിങ് സെക്ടർ, അതായത് ടയർ ഇൻഡസ്ട്രിയുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? 1, NRUs അതായത് റബ്ബറിൻ്റെ ഉപയോഗം ഓപ്റ്റിമൈസ് ചെയ്യാമെന്ന് പറയും. ടയറിനകത്ത് ഇപ്പോൾ എത്ര കിലോ റബ്ബർ ഉപയോഗിക്കുന്നു അത് എത്രമാത്രം കുറച്ചുപയോഗിച്ച് അതേ ക്വാളിറ്റിയുള്ള അതേ പെർഫോമൻസ് ഉള്ള ടയർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ, റിസർച്ച് നടക്കുന്നു. ഓപ്റ്റിമൈസ് ചെയ്യുക റബ്ബറിൻ്റെ ടയറുള്ള റബ്ബർ ഉപയോഗം ഓപ്റ്റിമൈസ് ചെയ്യുക. പിന്നെ റബ്ബർ തീരെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് തന്നെ ഏറ്റവും എക്കണോമിക്കലി പവർഫുള്ളായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ടയർ ഇൻഡസ്ട്രി എങ്ങനെയും മാനേജ് ചെയ്യും. പക്ഷേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് റബ്ബർ കിട്ടാത്ത അവസ്ഥ വരും. കാരണം അവർക്ക് ഈ സ്ട്രാറ്റജി ഒന്നും പറ്റത്തില്ല. പല സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ചിലപ്പോൾ പൂട്ടിപ്പോയെന്ന് വരാം, അല്ലെ ഓപ്പറേഷൻ നിർത്തി വരും, കാരണം അത്ര ഷോർട്ടേജ് റബ്ബറിന് വരും. പിന്നെ ഉണ്ടാകുന്ന ചേഞ്ച്, ഇപ്പം ജെയിംസ് സാർ എൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യം പറഞ്ഞു, ഏതെല്ലാം മേഖലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഉദാഹരണം ഗ്ലൗസ്, കാരണം ഗ്ലൗസ് 100% സിന്തറ്റിക് റബ്ബർ ഉണ്ടാക്കാം. എന്നാൽ ടയറിൽ പറ്റില്ല. ടയറിലൊരു ട്രക്ക് ടയറിനകത്ത് ചിലപ്പോൾ 75%, ഇപ്പോൾ ഏകദേശം 75% നാച്ചുറൽ റബ്ബർ, 25% സിന്തറ്റിക് റബ്ബർ ട്രക്ക് ടയറിൽ. ഒരു ട്രക്ക് ടയറിനകത്ത് ഏകദേശം 75% നാച്ചുറൽ റബ്ബർ, 25% സിന്തറ്റിക് റബ്ബർ. കാട്ടയർ തിരിച്ചാണ്, കാട്ടയറിൽ ഏകദേശം 60% കൃത്രിമ റബ്ബറാണ്, 40%. ഇത് കമ്പനി ടു കമ്പനി വേരി ചെയ്യാം, ഞാൻ ഏകദേശം കണക്കാണ് പറഞ്ഞത്. പക്ഷേ നാച്ചുറൽ റബ്ബർ കിട്ടാനില്ല,
അതുകൊണ്ട് ട്രക്ടറിന് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 75% നാച്ചുറലിന് പകരം 75% കൃത്രിമർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം ടെക്നിക്കലി അത് പറ്റില്ല. ഒരു ട്രക്ടറിന് ചില ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് മീറ്റ് ചെയ്യത്തില്ല. അതിൻ്റെ അർത്ഥം ചില മേഖലകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റില്ല, ലിമിറ്റഡായിട്ടേ പറ്റൂ. ചിലപ്പോൾ 2-3% മാറ്റാൻ പറ്റും. അപ്പം ഏതെല്ലാം മേഖലയിൽ നാച്ചുറൽ റബ്ബറിന് പകരം കൃത്രിമർ ഉപയോഗിക്കാൻ പറ്റും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അവർ. റബ്ബർ കർഷകർ ചെയ്യാൻ പോകുന്നത് ടാപ്പിംഗ് ഇൻഡസ്ട്രി കൂട്ടും. ഏത് ടാപ്പിംഗ് ഇൻഡസ്ട്രി കൂട്ടും? ഷോർട്ട് ടേമായിട്ട് കിട്ടുന്ന മരത്തിൽ നിന്ന് എന്തെല്ലാം മാക്സിമം ഉൽപ്പാദനം ലഭിക്കാൻ ശ്രമിക്കും. സ്റ്റിമുലേറ്റ് ചെയ്യും, റെയിൻഗാർഡ് ചെയ്യും. അതായത് ഷോർട്ട് ടേമിൽ പെട്ടെന്ന് ഉൽപ്പാദനം കൂടും. ഒരു വർഷത്തേക്ക് കൂടും. പിന്നെ വേറെ സംഭവിക്കാൻ വേറൊരു പ്രത്യേകത, അത് ജയരാജ് സാർ പറഞ്ഞു, ലാൻഡ് പ്രൈസ്. കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ലാൻഡ് പ്രൈസ് പെട്ടെന്ന് കൂടും. കാരണം റബ്ബർ എന്ന് പറയുന്ന ഒരു ഗോൾഡ് മൈനായിട്ട്, റബ്ബർ തോട്ടം ഗോൾഡ് മൈനായിട്ട് മാറുക, പെട്ടെന്ന് തോട്ടത്തിനൊക്കെ വില കൂടും, പെട്ടെന്ന് തോട്ടത്തിന് വില കൂടും. പക്ഷേ ഇത് ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് ഒരു മറുവശം കൂടെ പറയുക, 2032 പിക്ചർ മാറും. ആ വശത്തോടെ എല്ലാവരും 2024 റബ്ബർ കൃഷി ചെയ്യും, കിട്ടാത്ത തൈയെല്ലാം മേടിച്ചു വെക്കും, ഉള്ളതെല്ലാം വെട്ടിമാറ്റി റബ്ബർ കൃഷി ചെയ്യും. 2032 ഈ റബ്ബർ എല്ലാം കൂടെ ഈൽഡിങ് ആയിട്ട് വരും. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങൾ എന്ത് സംഭവിച്ചോ അത് 2032 വീണ്ടും ആവർത്തിക്കുന്നു. ഓവർ സപ്ലൈ വരുന്നു. അപ്പം ആ ഓവർ സപ്ലൈ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഗവൺമെൻറ് ഏജൻസികൾ ഇൻറ്റൻസീവ് ന്യൂ പ്ലാന്റിങ് റെസ്ട്രിക്റ്റ് ചെയ്യണം. ആ സമയത്ത് നല്ല വിലയുള്ള സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ല വില തന്നെയുള്ള ഒരു ഇൻസെൻറ്റീവ്. അപ്പോൾ അതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം. ഞാനീ പറയുന്നത് ഒഫൻസീവായിട്ട് തോന്നാം, പക്ഷേ നല്ല വിലയുള്ളപ്പോഴത്തേക്ക് കണ്ണടച്ച് റബ്ബർ വെച്ച് കഴിഞ്ഞാൽ അത് കർഷകർക്ക് തന്നെ ദോഷമായിട്ട് ഫ്യൂച്ചർ 7 കഴിഞ്ഞ് വരും. അത് നമ്മൾ അനുഭവിച്ചു വരാം. അപ്പം നമ്മൾ ചെയ്ത ആ തെറ്റ് ഇനിയും ആവർത്തിക്കരുത്, ഇതാണുള്ളത്. പിന്നെ ഇവിടെ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതെല്ലാം ഗ്ലോബൽ മാർക്കറ്റാണ്. ഇന്ത്യയെക്കുറിച്ച് എനിക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് റബ്ബർ കൃഷി ജെയിംസ് സാറ് പറഞ്ഞു കഴിഞ്ഞു, നമുക്കൊരു പ്രശ്നമില്ല ഇപ്പോൾ. പക്ഷേ നോർത്ത് ഈസ്റ്റിൽ ഈ പറഞ്ഞ 200,000 റബ്ബർ കൃഷി ചെയ്യുന്നു. അതിൽ പിന്നെയും അതൊരു പ്രോജക്റ്റാണ്. അത് പ്രോജക്റ്റ് കൂടാതെ വേറെ ഇൻഡിവിജ്വൽ കേസിന് വേറെ റബ്ബർ കൃഷി ചെയ്യാം. അങ്ങനെ നോർത്ത് ഈസ്റ്റിൽ റബ്ബർ കൃഷി വളരെയധികം വികസിക്കുന്നു. ഇപ്പം കേരളത്തിൽ റബ്ബർ വില ഏകദേശം 170 രൂപയാണ് RSS ഫോറിന്, ഏകദേശം 170 രൂപ. പക്ഷേ നോർത്ത് ഈസ്റ്റിലെ കർഷകന് ഒരു 130 രൂപ കിട്ടിയാലും അത് നല്ല വിലയാണ്. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്, അവരുടെ എന്താണ് റുപ്പിയുടെ പർച്ചേസിങ് പവർ. 100 രൂപയ്ക്ക് എന്തെല്ലാം മേടിക്കാം എന്ന് വെച്ചാൽ, അത് 100 രൂപയ്ക്ക് നമുക്ക് മേടിക്കാവുന്ന സാധനം നോർത്ത് ഈസ്റ്റിലെ ഒരു കർഷകൻ ചിലപ്പോൾ 70 രൂപയ്ക്ക് 50 രൂപയ്ക്ക് മേടിക്കാം. പർച്ചേസിങ് പവർ അതിന് കൂടുതലാണ് റുപ്പിക്ക്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ റബ്ബർ കൃഷി ഒത്തിരി വികസിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം കുഴപ്പമില്ല, ഒരു 10-15 കഴിയുമ്പം കേരളത്തിലെ റബ്ബർ കർഷകൻ കോമ്പീറ്റ് ചെയ്യണം. ആരുമായിട്ട്? നോർത്ത് ഈസ്റ്റിലെ കർഷകരുമായിട്ട്. നോർത്ത് ഈസ്റ്റിലെ കർഷകൻ എന്ത് വിലയ്ക്ക് റബ്ബർ വിൽക്കുന്നു അതിനെക്കാട്ടിൽ 1 രൂപയെങ്കിലും കുറച്ച് റബ്ബർ ഇവിടെ വിറ്റില്ലെങ്കിൽ ഒരു ടയർ കമ്പനിയും നിങ്ങളുടെ ഇവിടുത്തെ റബ്ബർ വാങ്ങില്ല. പ്രൈസ് കോമ്പറ്റീറ്റീവ്സ് ആണ് ഇമ്പോർട്ടൻസ്. അതായത് പിന്നെ അതായത് നോർത്ത് ഈസ്റ്റ് റബ്ബർ നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കുന്നത് എവിടെ നിന്ന് റബ്ബർ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ബയറാ, ടയർ കമ്പനിയാണ്. ടയർ കമ്പനി നോക്കുന്നത് എവിടെയാണ് കോസ്റ്റ് കുറവ്, എവിടെയാണ് ക്വാളിറ്റി കുറവ്, എവിടെയാണ് ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് കുറവ്. അപ്പോൾ ഇതെല്ലാം നോക്കും. അപ്പം തീർച്ചയായിട്ടും കേരളം വേണ്ട, കേരളം ഈസ് എൻ എക്സ്പെൻസീവ് സോൺ, എക്സ്പെൻസീവ് ആണ്. ദേ വിൽ ഗോ ടു നോർത്ത് ഈസ്റ്റ്. അതാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്ന ദോഷം. ഇപ്പോഴല്ല, 10 ശേഷം ഈ പറഞ്ഞ പോലെ എക്സ്പാൻഷൻ നടക്കുകയാണെങ്കിൽ. അതിനാരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അതായത് WTOയുടെ റൂൾ തന്നെ ഇതാണ്, ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. ഒരു ഏത് ഉൽപ്പന്നവും വില കുറച്ച് എവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു അവിടെ ഉൽപ്പാദിപ്പിക്കണം. അതാണ് കോസ്റ്റ് കോമ്പറ്റീവ്നെസ്. അങ്ങനെ ഉൽപ്പാദനം വില കുറച്ചുണ്ടാക്കുമ്പോഴാണ് ഉൽപ്പന്നം വില കുറച്ച് വിൽക്കാൻ സാധിക്കുന്നുള്ളതാണ് WTOയുടെ ബേസിക് പ്രിൻസിപ്പിൾ, അതായത് കോമ്പറ്റീവ്നെസ്. ഇപ്പോൾ ഉദാഹരണം ലുലുമാളിൽ പോവുക. ലുലുമാളിലാണ് എനിക്ക് വന്ന് ഞാൻ കേട്ടേക്കുന്ന എങ്ങനെയാണ്, ഏറ്റവും കുറഞ്ഞ് എന്ത് സാധനം മേടിക്കാവുന്ന സ്ഥലം ലുലുമാളാണ്. കാരണം ലുലുമാൾ സോഴ്സ് ചെയ്ത് എവിടുന്നാണ്, ലോകത്ത് എവിടെയാണ് ആ സാധനം വില കുറച്ച് കിട്ടുന്നത്, അവിടെ നിന്ന് സോഴ്സ് ചെയ്യുന്നു, ബൾക്കായിട്ട് സോഴ്സ് ചെയ്യുന്നു. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെ എവിടെയും വരാൻ പോകുന്നത്. അപ്പം ലോങ് റണ്ണിൽ നോർത്ത് ഈസ്റ്റിലെ റബ്ബർ
ആയിട്ട് കേരളത്തിലെ റബ്ബർ കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. ഇത്രയും മാത്രം ഞാൻ എൻ്റെ ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസരിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി അവസരം തന്നവർക്ക് നന്ദി പറയുന്നു. നന്ദി.